അസ്സാമലൈക്കു വരഹമുല്ലാഹി വാത്തു അലഹമുല്ലാറബിൽമീൻ വസ്വലാത്തു വസ്ലാം അല അഷ്റഫുൽ അബിയ ഇവൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ വ വ അസ്ഹാബിഹി ഹബീബിനിൻസാനിദ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ അള്ളാഹു വ അല അവൻ്റെ സിഫാത്തുകളിൽ നിന്ന് അംബിയാക്കൾക്കും മൗലിയാക്കൾക്കും നൽകുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും പ്രവർത്തിക്കുവാനുമെല്ലാം അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സാധിക്കും അതുകൊണ്ട് ഏത് വിഷമഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അമ്പിയാക്കളോടും ഔലിയാക്കളോടും എന്തും ചോദിക്കാം ഇതാണ് സമസ്തയുടെ വാദം ഈ വാദം ഇസ്ലാം മതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വാദമാണ് എന്നും അങ്ങനെ ഉണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആാനിൽ നിന്നോ സ്വഹീഹായ ഹദീസുകളിൽ നിന്നോ സ്വഹാബത്തിൻ്റെ അഖ്വാലുകളിൽ നിന്നോ അഖിലുസുന്നി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ ഇജ്മായിൽ നിന്നോ അതിന് കൃത്യമായ തെളിവുദ്ധരിക്കാമോ എന്ന് ചോദിക്കപ്പെട്ടിട്ട് നാളിതുവരെ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർക്കോ നേതാക്കൾക്കോ പ്രബോധകന്മാർക്കോ അതിന് ഒരു ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല ഈ അടുത്തായി വെല്ലുവിളിയുമായി ഇറങ്ങിയിട്ടുള്ള ഹുസൈൻ സഖാഫിയോടും ഇതേ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു കാരണം ഇതാണ് മർമ്മപ്രധാനമായ വിഷയം ഈ വിഷയത്തിൽ എന്ത് തെളിവ് നിങ്ങൾക്ക് നൽകാനുണ്ട് എന്ന് ചോദിച്ചിട്ട് കൃത്യമായ ഒരു മറുപടി ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ചില ന്യായങ്ങളുമായി ജനങ്ങളെ അവരുടെ ശ്രദ്ധ തെറ്റിക്കുവാനുള്ള ചില ന്യായങ്ങളുമായി രംഗത്ത് വരികയാണ് ചെയ്തിട്ടുള്ളത് അതിലൊരു ന്യായമാണ് സംവാദത്തിൽ നിന്ന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഒളിച്ചോടിയിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുക സഹോദരങ്ങളെ അങ്ങനെ പറയണമെങ്കിൽ ഒരു സംവാദം ഞാൻ ഏറ്റെടുക്കുകയും അതിന് ദിവസവും ഡേറ്റും സ്ഥലവുമെല്ലാം നിശ്ചയിച്ചതിന് ശേഷം അതിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്താലല്ലേ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയെന്ന് പറയാൻ പറ്റുള്ളൂ നേരെ മറച്ച് ഒരാൾ വന്ന് ഏകപക്ഷീയമായി സംവാദത്തിനുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നു അത് ഏറ്റെടുക്കണോ വേണ്ടേ എന്നുള്ളത് എൻ്റെ തീരുമാനവുമായി ബന്ധപ്പെട്ടതല്ലേ ഞാൻ പറഞ്ഞു സംവാദത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളതിന് യോഗ്യനല്ല പത്ത് കാരണങ്ങൾ ഞാൻ അതിന് നിരത്തി ആ പത്ത് കാരണങ്ങൾക്കും യാതൊരു നിലക്കും കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല പോകട്ടെ അതിൽ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ മർമ്മപ്രധാനമായ എൻ്റെ ചോദ്യം അതാണ് ഈ വിഷയത്തിൻ്റെ കാതൽ അതാണ് സമസ്തയെയും ജമാഅത്തിനെയും വേർതിരിക്കുന്ന വിഷയം അതെന്താണ് അള്ളാഹു സുബാനഹുഅാല അല്ലാത്തവരോട് ഇഷ്ടിഹാസ നടത്താം അവരോട് അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും പടപ്പുകളോടും സൃഷ്ടികളോടും ചോദിക്കാം എന്ന വാദം ആ വാദത്തിന് ഖുർആാനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് തെളിവ് പറയാൻ ഞാൻ പറഞ്ഞിട്ട് നാളിതുവരെ ഒരു തെളിവും അതിന് നൽകാൻ സാധിച്ചിട്ടില്ല നിങ്ങളവരുടെ പ്രഭാഷണങ്ങൾ മുഴുവൻ കേട്ടു നോക്കുക അരിച്ചു പൊറുക്കി നോക്കുക ഈ വിഷയത്തിന് എന്തെങ്കിലും ഒരു തെളിവ് നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ പറയുന്ന ായമാണ് സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി എന്നുള്ളത് യഥാർത്ഥത്തിൽ താങ്കൾ യോഗ്യനല്ല എന്ന് കൃത്യമായി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ സമർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ഈ സംസാരങ്ങൾ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സംവാദം എന്നുള്ളതോ വാദപ്രതിവാദമെന്നുള്ളതോ ഖണ്ഡന മണ്ഡനം എന്നുള്ളതോ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള വിഷയമല്ല കാരണം നിങ്ങൾ നോക്കൂ കേരളത്തിൽ മുജാഹിദുകൾ ഈ അടുത്ത കാലത്ത് വന്നവരാണ് പുത്തൻവാദികളാണ് എന്നാണല്ലോ ഇവർ പറയുന്നത് ശരി അങ്ങനെയാണെങ്കിൽ എത്രയെത്ര മദ്രസകൾ എത്രയെത്ര അറബി കോളേജുകൾ എത്രയെത്ര പള്ളികൾ എത്രയെത്ര മുജാഹിദ് പ്രവർത്തകന്മാർ നമുക്കിന്ന് കേരളത്തിൽ കാണാൻ സാധിക്കും ഇവരൊക്കെ എങ്ങനെ ഉണ്ടായി ഇതൊക്കെ സംവാദങ്ങളുടെ ഫലമാണ് വാദപ്രതിവാദങ്ങളുടെ ഫലമാണ് ഖണ്ഡന മണ്ഡലങ്ങളുടെ ഫലമാണ് കാരണം എവിടെയെല്ലാം ഈ വിഭാഗവുമായിട്ട് നമുക്ക് ഈ നിലക്കുള്ള ചർച്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ആ നാടുകളിലെല്ലാം പുതിയ ഒരു സലഫി പള്ളിയും മദ്രസയും കൂട്ടായ്മയും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണല്ലോ ഇന്നീ കാണുന്ന സലഫി പ്രസ്ഥാനത്തിലെ ആളുകളൊക്കെ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നവരൊന്നുമല്ല ഇവിടെ നിന്ന് സത്യം മനസ്സിലാക്കി ഇരുകൂട്ടരുടെയും പ്രബോധനം കൃത്യമായി ശ്രദ്ധിച്ച് ആര് പറയുന്നതാണ് ഹക്ക് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ആളുകളാണ് അതിലേക്ക് തെളിവ് നൽകുന്ന ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു സംസാരം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ആ സംസാരം കേട്ടാൽ അവരുടെ തന്നെ ധാരണ ഈ വിഷയത്തിൽ എന്താണ് എന്ന് നമുക്ക് വ്യക്തമാകും ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക അതിപ്പോൾ ഇന്നതിൻ്റെ ആളാ ഇങ്ങനെ പാർട്ടിയിൽ അകപ്പെട്ട വഞ്ചിതരായ ചില ആളുകൾ നമ്മൾ കാണാറുണ്ട് ആ ആളെ വിളിച്ചിട്ട് നമ്മൾ ഒറ്റയ്ക്ക് എത്ര സംസാരിച്ചാലും എത്ര തെളിവുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനും അത് തിരിച്ചു വരില്ല ഇത് സത്യമല്ലേ നേരെ കുറച്ച് നമ്മുടെ ഒരു നാല് കുട്ടികളെ ഒരു മുജാഹിദിൻ്റെ ക്ലാസ്സിൽ നാല് ക്ലാസ്സിൽ പങ്കെടുപ്പിച്ചാൽ മതി ഈ കുട്ടികൾ മുജാഹിദ് ആകും ശരാശരി എങ്ങനെ അനുഭവം അവരെ കോളേജിൽ പഠിപ്പിച്ചാൽ മതി ആ മക്കൾ രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്ക് ഒറിജിനൽ മുജാഹിദിൻ്റെ പ്രവർത്തകരായി നേരെ കുറച്ച് മുജാഹിദിൻ്റെ പ്രവർത്തകർ നാല് ക്ലാസ് അല്ല നാല്പത് ക്ലാസ് നമ്മുടെ ക്ലാസ് കൊടുത്താലും അവൻ വിതരണത്തിന് തിരിച്ച് സുന്നത്യമായേക്ക് വരുന്നില്ല സഹോദരങ്ങൾ ആ ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ ആ ക്ലിപ്പിൽ വളരെ കൃത്യമാണ് മുജാഹിദുകളായ ആളുകൾ അവരുടെ മുന്നിൽ ഈ പറയുന്ന ആളുകൾ എന്ത് തെളിവ് പറഞ്ഞാലും ആ തെളിവുകൾ വിലപ്പോവുന്നില്ല എന്നാൽ സുന്നികളായ ആളുകളെ വലിയ കിതാബ് ഓതിയവരായിരിക്കാം മദ്രസയിൽ പഠിച്ചവരായിരിക്കാം സുന്നി സമൂഹത്തിൻ്റെ കൂടെ ജീവിച്ചവരായിരിക്കാം പക്ഷേ മുജാഹിദുകളുടെ കൂടെ ഒരല്പസമയം അവർ പറയുന്നത് കേട്ടാൽ അവർക്ക് ഹക്ക് ബോധ്യപ്പെടുന്നു ഇതേ സംഭവം ഈ കാര്യം കേട്ടപ്പോൾ എനിക്ക് ചരിത്രത്തിൽ ഒരു കാര്യമാണ് ഓർമ്മയായത് ഇമാം ബുഖാരി റഹ്മുള്ളിഅലി അദ്ദേഹത്തിന്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് അലൈല്ലുഹുവിനോട് അബൂ സുഫിയാൻ അബിസീനിയയിൽ വെച്ച് ഹിറക്കലിന്റെ കൊട്ടാരത്തിൽ വെച്ച് നടന്നൊരു സംഭവം പറയുന്നുണ്ട് അവിടെ ഹിറക്കൽ ചക്രവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അബൂ സുഫിയാനോട് മുഹമ്മദ് നബി നബിസ്ലി സ്വല തൗഹീദ് പ്രബോധനം ചെയ്യുമ്പോൾ ഐ അസീദു അമ്യൻ ഖുസൂൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ കുറയുകയാണോ അതല്ല കൂടുകയാണോ ചെയ്യുന്നത് കുൽ തുബ് യസീദൂൻ അബൂ സുഫിയാൻ പറയാണ് അവർ കൂടുകയാണ് ചെയ്യുന്നത് അടുത്ത ചോദ്യം ഫഹൽ അഹദുൻ മിൻഹും ബഅദ അൻ ഫഹൽഹും സഹ്തൻ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചതിനു ശേഷം ഇസ്ലാമിലേക്ക് പോയതിനു ശേഷം ആരെങ്കിലും തിരിച്ചു വരുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ മറുപടിയില്ല ഇല്ല തിരിച്ചു വരുന്നില്ല അത് തന്നെയാണ് ഇപ്പോൾ അബ്ദുൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും പറഞ്ഞിട്ടുള്ളത് അവിടേക്ക് പോയാൽ മുജാഹിദുകളിലേക്ക് പോയാൽ ആരും തിരിച്ചു വരുന്നില്ല എന്നാൽ നമ്മളിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇസ്ലാം അതാണ് തൗഹീദിൻ്റെ യാഥാർത്ഥ്യം അതിന് മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ മാത്രമാണ് സത്യം അതിന് പുറമെ അവരാരോടൊക്കെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതെല്ലാം ബാത്തിലാണ് സത്യം വരും ബാത്തിൽ പരാജയപ്പെടും ബാത്തിലിന് പരാജയപ്പെട്ടേ മതിയാകും അതുകൊണ്ട് തന്നെ തൗഹീദിനാണ് വിജയമുള്ളത് ലഹ ഇല്ല ഇല്ലാ എന്ന കലിമത്ത് തൗഹീദിനാണ് വിജയമുള്ളത് അതിന് ബേജാറായതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ അടച്ചിട്ട റൂമിൽ നിന്ന് സംസാരിക്കുന്നു എന്നാണ് സ്റ്റുഡിയോയിൽ പിന്നെ അടച്ചിട്ടില്ലെങ്കിൽ സൗണ്ട് ക്ലാരിറ്റി മറ്റൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ അടച്ചിടുന്നത് പക്ഷേ എൻ്റെ സംസാരം എൻ്റെ റൂമിലുള്ള ആളുകൾ മാത്രമല്ല കേൾക്കുന്നത് മറിച്ച് ഏറ്റവും വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യൂ യൂട്യൂബിനേക്കാൾ വലിയ പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വേറെ ഏതാണുള്ളത് ഫേസ്ബുക്കിനേക്കാൾ പബ്ലിക്കായിട്ടുള്ള ഒരു കാര്യം വേറെ ഏതാണുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരം എൻ്റെ റൂമിലോ എൻ്റെ വീട്ടിലോ എൻ്റെ നാട്ടിലോ ഒതുങ്ങുന്നതല്ല ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും പണ്ഡിതന്മാർക്കും അല്ലാത്തവർക്കും താലിബുലിൽ മുകൾക്കും എല്ലാവർക്കും എവിടെ വെച്ചും ഏത് സമയത്തും കേൾക്കാം ഞാൻ വായിക്കുന്ന ഇബാറത്തുകൾ അവർക്ക് പരിശോധിക്കാം ഇന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളെ വിലയിരുത്തുവാനും ഖണ്ഡനമുണ്ടെങ്കിൽ ഖണ്ഡിക്കുവാനും ആ എതിരായ അഭിപ്രായങ്ങൾ സമർത്ഥിക്കുവാനും എല്ലാമുള്ള സാഹചര്യമുള്ള ഒരു സ്ഥലത്ത് വളരെ പബ്ലിക്കായി എല്ലാവരുടെയും മുന്നിൽ വന്നുകൊണ്ട് ഇബാറത്തുകളും മറ്റും എല്ലാവരെയും കാണിച്ചു തന്നെയുള്ള സംസാരമാണത് അതുകൊണ്ട് അടച്ചിട്ട റൂമിൽ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ചെറുതാക്കാൻ വിചാരിച്ചിട്ടോ ശ്രദ്ധ മാറ്റാൻ വിചാരിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല പ്രമാണമുണ്ടെങ്കിൽ ഞാൻ ഉദ്ധരിച്ച വിഷയങ്ങളെ കൃത്യമായി ഖണ്ഡിക്കുവാനോ ഞാൻ കൃത്യമായി ആവശ്യപ്പെട്ട വിഷയത്തിൽ രേഖകൾ ഖുർആലിൽ നിന്ന് ഹദീസിൽ നിന്ന് ഉദ്ധരിക്കുവാനോ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക എന്നിട്ട് സംവാദത്തിന് യോഗ്യതയുള്ള വ്യക്തിയാണ് എന്ന് തെളിയിക്കുകയാണ് വേണ്ടത് സഹോദരങ്ങളെ ഞാൻ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം സംവാദത്തിന് യോഗ്യനല്ല എന്ന് പറയുന്നത് വെറുതെയല്ല അതിന് വ്യക്തമായ ചില കാരണങ്ങളുണ്ട് അതിലൊരു വിഷയമാണ് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇങ്ങനെ ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കുമോ എന്നുള്ളത് എന്താണെന്നോ ഞാൻ സാധാരണ എൻ്റെ പ്രോഗ്രാം നടത്തുമ്പോൾ പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ ഹദീസ് ഖുറാനിക വചനങ്ങളൊക്കെ പ്രത്യേകിച്ചും സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ ഇബാറത്തുകൾ കൃത്യമായി സ്ക്രീനിൽ കാണിക്കും ഇതെൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്നു മുതൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ പ്രോഗ്രാം ഏറ്റവും ആദ്യമുള്ളത് ഒരു രണ്ട് വർഷമോ രണ്ടര വർഷമോ മൂന്ന് വർഷമോ മുമ്പൊക്കെ ഉള്ള എൻ്റെ പ്രോഗ്രാമുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ആ പ്രോഗ്രാമുകളിൽ നിങ്ങൾക്കത് കൃത്യമായി കാണാൻ സാധിക്കും പക്ഷേ ഈ വ്യക്തിക്ക് അതൊന്നും അറിയില്ല ഒന്നും നോക്കാതെ ഒന്നും പരിശോധിക്കാതെ എല്ലാവർക്കും കാണാനും പരിശോധിക്കാനും പറ്റുന്ന ഒരു വിഷയത്തിൽ പോലും പച്ചയായ കളവ് പറയുകയും അനാവശ്യമായ ഗർവ് നടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നിങ്ങളൊന്ന് നോക്കൂ ഈ ക്ലിപ്പൊന്ന് നിങ്ങൾ കണ്ടു ഇസ്ലാം കണ്ടുനോക്കുക നിങ്ങളെ വീഡിയോയിൽ നിങ്ങൾ വല്ല കിതാബിൻ്റെ ഉദ്ധരണികളും കൊണ്ടുവരാറുണ്ടോ എന്റെ രണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ട് വന്നതിന്റെ ശേഷമല്ലേ എന്നിൽ നിന്ന് കോപ്പി അടിച്ചിട്ടല്ലേ നിങ്ങൾ കിതാബ് പോസ്റ്റ് ആൻ തുടങ്ങിയത് ഏഹ് മുമ്പുള്ള ഒരു വീഡിയോയിൽ നിങ്ങൾ കിതാബ് പോസ്റ്റ് ചെയ്തിട്ടില്ല ആ കിതാബ് പോസ്റ്റ് ചെയ്യേണ്ട രൂപം വരെ പഠിപ്പിച്ചതെന്ന ഉസ്താദാണ് ഞാൻ കേട്ടോ നിങ്ങൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഒരു കിതാബ് പോസ്റ്റ് ചെയ്തിട്ടില്ല സഹോദരങ്ങൾ നിങ്ങൾ നോക്കൂ ഞാനിത് കാണിച്ചത് ഞാൻ ഇങ്ങനെ മുമ്പേ ചെയ്യാറുണ്ട് എന്ന് കാണിക്കാനല്ല മറിച്ച് ഇയാൾ എത്രമാത്രമാണ് ആളുകൾക്കിടയിൽ ചെറുതാവുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എത്ര മോശമാണിത് എൻ്റെ മുമ്പുള്ള വീഡിയോകളൊന്നും ഇയാൾ കണ്ടിട്ടില്ല പരിശോധിച്ചിട്ടില്ല എന്നിട്ടും പച്ചയായി പറയുന്നു താങ്കൾ ഇതൊന്നും ചെയ്തിട്ടില്ല ഈ വിഷയം താങ്കളെ പഠിപ്പിച്ച ഉസ്താദാണ് ഞാൻ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് താങ്കൾ ഇപ്പോൾ രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് എന്ന് അപ്പോൾ ഇദ്ദേഹം എത്രമാത്രം ചെറിയ ചിന്താഗതിക്കാരനാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഇത് കാണിച്ചിട്ടുള്ളത് ഷിഹാബ് ചോറ്റൂരിനെ ഞാൻ എന്ന് വിളിച്ചിരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല അങ്ങനെ വ്യക്തികളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അയാൾ മുഷ്രിക്കാണെന്ന് പറയാൻ പാടില്ല അതിന് ഒരുപാട് നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾക്ക് ശേഷം ആണ് അതൊക്കെ പറയേണ്ടത് അതൊക്കെ വലിയ വലിയ കിബാറുകളിൽപ്പെട്ട ആലുമങ്ങളോ അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തിലെ കോടതികളൊക്കെയാണ് അത് കൃത്യമായി വിധിക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് കുഫർ എന്താണ് നിഫാഖ് എന്താണെന്ന് വിശദീകരിക്കാനേ പാടുള്ളൂ ഇത് ഞാൻ പറഞ്ഞപ്പോൾ

നോക്കൂ നിങ്ങൾ ഇയാൾ ചോദിക്കുകയാണ് ഷിർക്ക് ചെയ്തവനെ മുശിരിക്കെന്ന് വിളിച്ചൂടെ ഏതുപോലെ ഒരാളൊരു മോഷണം നടത്തിയാൽ അവനെ കള്ളൻ എന്ന് വിളിക്കാമെന്നാണ് ആ ഒരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ അറിവില്ലാത്ത ഒരാൾ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കുട്ടി ഒരാളുടെ അനുവാദമില്ലാതെ ആ വീട്ടിൽ പോയി ഒരു ഒരു സംഗതി എടുത്തു അപ്പോൾ നമ്മൾ അവനോട് എന്ത് പറയും അങ്ങനെ എടുക്കാൻ പാടില്ല ഒരാളുടെ അനുവാദമില്ലാതെ ആ വസ്തു എടുക്കുന്നത് കളവാണ് മോഷണമാണ് നമുക്കത് പാടില്ല പക്ഷേ ആ കുട്ടിയെ കള്ളൻ എന്ന് പേരിട്ട് കൊണ്ട് നമ്മൾ വിളിക്കാൻ പാടുണ്ടോ നിങ്ങൾ മാന്യതയുണ്ടെങ്കിൽ പറയൂ നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ അപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്തു എന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പേരുകൾ അയാൾക്ക് ചാർത്തി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ അൽ ജമാഅത്തിൻ്റെ നിലപാട് ഇതെൻ്റെ അഭിപ്രായമല്ല ഇവർ പറയാറുണ്ടല്ലോ അവർ ഷാഫി മദഗുബുകാരാണ് ഷാഫി മദഗുബുകാരാണ് എന്ന് എന്നാൽ മഹാനായി മാം ഷാഫി റഹമത്തുല്ലാ അലി പറഞ്ഞത് എന്താണ് ഇബ്നോജ് അള്ളസ്കലാൻ റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ فتح الباري لريغا برتونو، وأخرج ابن أبي حاتم في مناقب الشافعي عن يونس بن عبد الله على سمعت الشافعي يقول: لله أسماء وصفات لا يسع أحدا ردها، ومن خالف بعد ثبوت الحجة عليه فقد كفر، وأما قبل قيام الحجة فإنه يعذر بالجهل، لأن علم ذلك لا يدرك بلا عقل ولا الرؤية ولا الفكر. إمام شافعي رحمة الله عليه، أنا الله بن أسماء أسماء وصفات അതൊക്കെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടതിന് ശേഷവും ഒരാൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷവും അയാൾ നിരാകരിക്കുകയാണെങ്കിൽ അയാൾ കാഫിറാണ് എന്നാൽ അയാൾക്ക് തെളിവുകളൊന്നും സ്ഥാപിക്കപ്പെട്ടില്ല വ്യക്തമായ ഹുജ്ജത്തൊന്നും അയാൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് അയാൾ അങ്ങനെ വല്ലതിനെയും നിഷേധിച്ചാൽ അയാൾക്ക് ജഹിലിൻ്റെ ഉതറുണ്ട് കാരണം അതൊന്നും സ്വന്തം ആലോചിച്ച് കണ്ടെത്താൻ പറ്റുന്ന വിഷയമല്ലല്ലോ ഇത് ഇമാം ഷാഫി റഹ്മത്തുള്ള അലിയുടെ വാക്ക് മാത്രമല്ല അഖിലുസുന്നിബൽ ജമാത്തിൻ്റെ അയിമത്തുകളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരാൾ ഒരു ഷിർക്ക് ചെയ്താലും ഒരു കുഫർ ചെയ്താലും അയാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഇൽമും ധാരണയും അയാളുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ എന്ത് കാരണം കൊണ്ട് അയാൾ അത് ചെയ്തു എന്ന് പരിശോധിക്കാതെ ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല അതുകൊണ്ടാണ് ഇസ്ലാം ഷെയ്ഖുലിസ്ലാം ഇബിനുഹുല്ല

ആ വ്യക്തിക്ക് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷവും അയാൾ അതിനെ നിരാകരിക്കാത്ത കാലത്തോളം അയാളെ മുഷ്രിക്കെന്നോ കാഫറന്നോ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളെന്നോ പറയാൻ പാടില്ല എന്നാണ് ആ ഉദ്ധരണിയിലൂടെ അദ്ദേഹം വ്യക്തമാക്കി തരുന്നത് അതേപോലെ തന്നെ ജാമ്യ ഉൽ മസായിൽ ജാമ്യഉൽ മസായിൽ അദ്ദേഹത്തിൻ്റെ കൃത്യമായ നമുക്ക് കാണാം അദ്ദേഹം കാന ജാഹിലൻ ലം വലം ഹഖീഖത ഖാതല അലൈഹി അലൈഹി നബിയു സല്ലല്ലാഹു വസല്ലം അൽ ഫഇന്നഹു ലാ യുഹ്കമു ഒരു വ്യക്തിക്ക് ഷിർക്കിന്റെ ഹഖീഖത്ത് എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ എന്ത് കാരണം കൊണ്ടാണ് ബഹുദൈവാരാധകരോട് യുദ്ധം ചെയ്തത് എന്ന ആ ഷിർഖിൻ്റെ യാഥാർത്ഥ്യം അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അയാളെ നമ്മൾ കാഫിറന്നോ മുഷരിക്കെന്നോ മുദ്ര മുദ്രകുത്താൻ പാടില്ല ഇസ്ലാം പ്രത്യേകിച്ചും ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന ധാരാളം ആളുകളിൽ ഇത്തരം ഷിർക്കും കാണുന്നുണ്ട് മുസ്ലിമീൻ ചിലപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും എന്നുള്ള നിഷ്കളങ്കമായ ചിന്തയായിരിക്കാം അവർക്ക് അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് അവൻ കാഫിറാണ് മുഷരിക്കാണെന്ന് പറയുക പാടില്ല എല്ലാ ഹുജ്ജത്തും സ്ഥാപിക്കപ്പെട്ടതിന് ശേഷമേ അത്തരം ഒരു വിധി പാടുള്ളൂ എന്നുള്ളതാണ് ഇത് അഹ്ലുസുന്നി വൽ ജമാഅത്തിൻ്റെ സുചിന്തിതമായ നിലപാടാണ് അഖീദയിലെ ബാബുന് അതീം മഹത്തായ ബാബ് എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതുപോലും ഈ വ്യക്തിക്കറിയില്ല കട്ടവന എന്ന് പറഞ്ഞൂടെ എങ്കിൽ പിന്നെ പച്ച പച്ചശിർക്ക് ചെയ്ത ആളം ഉശിരിക്കുന്നു പറഞ്ഞൂടെ എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് എന്നോട് ചോദിക്കുന്നു നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത് എനിക്ക് അദ്ദേഹത്തോടാണ് ചോദിക്കാനുള്ളത് ഇത്രയൊക്കെ കിതാബുകൾ തൻ്റെ കൈകളിലുണ്ട് ഞാൻ വായിക്കുന്നുണ്ട് എന്നൊക്കെ വാദിച്ചിട്ടും ഈ ഒരു ചെറിയ അറിവ് പോലും ഇല്ല എങ്കിൽ താങ്കൾ ഏത് രൂപത്തിലാണ് കിതാബ് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് മാത്രമല്ല ഇവിടെ വളരെ വലിയ ഒരു തട്ടിപ്പ് അതല്ലെങ്കിൽ ഒരു കോട്ടിമാട്ടൽ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്താണത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ പറഞ്ഞു ഈ തഖഫീറിൻ്റെ വിഷയത്തിൽ അതല്ലെങ്കിൽ ആളുകളെ പേരെടുത്ത് മുഷരിക്കെന്ന് വിളിക്കുന്ന വിഷയത്തിൽ ആ വിഷയത്തിലെ വസൂല് ഇദ്ദേഹത്തിന് അറിയില്ല രണ്ടാമത്തേത് ഞാൻ ഷിഹാബിനെ മുഷിരിക്കാക്കിയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി എൻ്റെ ക്ലിപ്പിൽ ഇദ്ദേഹം വ്യക്തമായ ഒരു കൈകടത്തൽ നടത്തുന്നുണ്ട് ആ കൈകടത്തൽ എന്താണ് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണുക

കൈകൾ ഉയർത്തി ആരിലേക്ക് ചൂണ്ടിക്കൊണ്ടാ ഷിഹാബു ചോറ്റൂരിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഈ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്ന വഹാബി പറയുകയാണ് അവിടെ നിന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത് പച്ചയായം ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാകുന്നു ആ പണി ചെയ്യുന്നത് ആരാ ഷിഹാബ് ചോറ്റൂര് നിങ്ങൾ ആ പച്ച ഷിർക്ക് ചെയ്യുന്നു ആരെ കുറിച്ചാ പറഞ്ഞത് ഷിഹാബ് ചോറ്റൂരിനെ കുറിച്ച് ക്ലിപ്പിൽ ഇദ്ദേഹം മുറിച്ച ഭാഗം കണ്ടോ അതിന് ശേഷവുമുണ്ട് അതിലെന്താണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും കൃത്യമായി കേൾക്കാം എന്നിട്ടും നിങ്ങൾ നോക്കൂ ആ ഖബറിൻ്റെ നേരെ അടുത്ത് നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി ഭവ്യതയോടുകൂടി പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാകട്ടെ ഇനി അതല്ല ആ ഖബറിലുള്ള ആളോടാണെങ്കിൽ അത് പച്ചയായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ് ഇനി അതല്ല അവിടെ വെച്ച് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ മറമാടപ്പെട്ട ആളുകളുടെ മഹത്വം കൊണ്ട് അവരുടെ ഹക്ക് ജാഹുബറക്കത്തുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം നൽകപ്പെടും എന്നാണെങ്കിൽ അത് ചെറിയ ഷിർക്കാണ് എന്നും അത് ഷിർക്കിലേക്കുള്ള വസീലയാണ് എന്നുമാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് സഹോദരങ്ങളെ നിങ്ങൾ കൃത്യമായി കേട്ടല്ലോ ഷിഹാബ് മുഷിഖാണെന്നല്ല ഞാൻ പറഞ്ഞത് മറിച്ച് അദ്ദേഹം അള്ളാഹു അല്ലാത്തവരോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് പച്ചയായ ഷിർക്കാണ് ഇനി അതല്ല അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഈ വലിയ മഹത്വം കൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നുള്ള നിലക്കാണെങ്കിൽ അത് ബിദാത്താണ് അതേപോലെ തന്നെ ഷിർക്കിലേക്കുള്ള വസീലയാണ് അത് ഷിർക്കുന്ന് ഹഫീയാണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെയാണെങ്കിലല്ലേ മുഷിരിക്കുന്നു എന്ന് പറയാൻ എന്തെങ്കിലും ന്യായമുള്ളൂ എന്ന് മാത്രമല്ല ഇനി പച്ചയായ ഷിർക്കാണ് ചെയ്തതെങ്കിൽ പോലും ഒരു വ്യക്തിയെ തടിയും ചെയ്ത് എന്ന് പറയാൻ പാടില്ല എന്നുള്ള ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഇബാറത്തുകളും ഉദ്ധരണികളും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഞാനത് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒന്ന് ഇദ്ദേഹം ഉസൂലിൽ അജ്ഞത കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നു രണ്ടാമത്തത് എൻ്റെ സംസാരത്തെ സമർത്ഥമായി തൊട്ടുടനെ പറയുന്നതിനെ കട്ട് ചെയ്തിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ുള്ള കൃത്യമായ കോട്ടിമാട്ടലും തട്ടിപ്പും നടത്തുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് സംവാദത്തിന് യോഗ്യനാവുന്നത് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക അതുപോലെ തന്നെ ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല കാരണം നമ്മുടെ മർമ്മപ്രധാനമായ പ്രധാനമായ വിഷയം എന്നുള്ളത് അള്ളാഹു സുബാനഹുഅല അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവവിടെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അള്ളാഹു അംബിയാക്കൾ കൗലിയാക്കൾക്ക് നൽകുന്നുണ്ട് അതിനാൽ അവരോട് ചോദിക്കാമെന്ന വാദത്തിന് ഖുഹാനിൽ നിന്നും സ്വഹീ ആയ ഹദീസിൽ നിന്നുള്ള തെളിവ് ഉദ്ധരിക്കാൻ പറ്റാത്ത കാലത്തോളം അതിന് താഴെയുള്ള മറ്റു വിഷയങ്ങൾക്ക് യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടതില്ല ഇനി ഇദ്ദേഹം വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഖബർ കെട്ടിപ്പൊന്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഒരു വിവരണം ഞാൻ ഷാഫി മധഹബിലെ ഒട്ടുമതായ കൗലു ഇമാം നബബി റഹമത്ത് ലാഹി അലിയുടേത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഇദ്ദേഹം എല്ലാം അതിൽ നിന്ന് മാറിയിട്ട് പറഞ്ഞു അതൊക്കെ സാധാരണക്കാരുടെ കവറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളതാണ് മഹാന്മാരുടെയും അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഒക്കെ കവറുകൾ ഇതിൽ പെടുന്നതല്ല അതാണ് ഷാഫി മധുഹബിലെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ചില കിതാബുകളൊക്കെ ഇദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ന്യായവാദം നിങ്ങളൊന്ന് കേൾക്കുക അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ആ പറയപ്പെട്ടത് അമ്പിയാക്കന്മാരുടെ അല്ല അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് ഷാഫി മധുഹബിലെ അഭിപ്രായം എന്നുള്ള നിലക്കാണ് ഇദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഞാൻ വിവരമില്ലാത്ത ആളാണ് കിതാബ് ഉദ്ധരിച്ചിട്ടില്ല കബർ കെട്ടിപ്പൊന്തിക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ ഹദീസ് പറയുകയല്ലാതെ പണ്ഡിതന്മാരുടെ ഒന്നും ഉദ്ധരണങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടില്ല എൻ്റെ പോക്കറ്റിൽ നിന്നാണ് വിശദീകരിക്കുന്നത് എന്ന് ഇദ്ദേഹം പറയുന്നു അത് പറഞ്ഞ് സെക്കൻഡുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇമാം നബബി റഹ്മുല്ലാഹി അലിയുടേത് ഞാൻ ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കണം അത് രസകരമാണ് ഞാൻ പണ്ഡിതന്മാരുടേത് ഉദ്ധരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇമാം നവവിയെ ഞാൻ ഉദ്ധരിക്കുന്നുണ്ട് എന്തെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഇൻഷാ ഇൻഷാല്ലാ എന്തുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തല്ലാഹി അലിയെ ഞാൻ ഉദ്ധരിച്ചത് എന്നത് ശേഷമുള്ള ഇവറത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതായാലും ശരി അദ്ദേഹം ആ പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക ഇമാമീങ്ങളുടെ ഒരു ഉദ്ധരണികളിലേക്കും ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുകയല്ലാതെ ഇമാമീങ്ങളുടെ ഉദ്ധരണികൾ തൊടാതെ പച്ച കള്ളം ഇസ്ലാമിൻ്റെ പേരിലും മുസ്ലിമീങ്ങളുടെ പേരിലും ഔലിയാക്കന്മാര് അമ്പിയാക്കന്മാരുടെ കാബിറിന്റെ മേലിലും അക്ബറകൾക്ക് മേലിലും ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ വെച്ചുകൊണ്ട് അതൊക്കെ പൊളിച്ച് തരിപ്പണമാക്കണമെന്നും പലപ്പോഴും വാദിക്കുന്ന ഇവർ ഇവിടെ പിടുത്തം കിട്ടാതെ ഇമാമുനാഹുഹുവിന്റെ ഉദ്ധരണിയാണ് അയാൾ വായിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാ അല്ലാ ആ ഉദ്ധരണി വായിക്കലോടുകൂടി ഇയാളുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും വ്യാജ നിർമ്മിതികളും ഇൻഷാ അള്ളാ ലോക സമുദായം കാണാൻ വേണ്ടി പോവുകയാണ് കേൾക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം ഇമാം നബബിയുടെ ഇബാറത്ത് മുപ്പരുന്ന വായിക്കട്ടെ സഹോദരങ്ങളെ നിങ്ങൾ കൃത്യമായി കേട്ടല്ലോ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ഇമാം നബബീർ റഹ്മത്തുള്ള അലിയുടെ ഇബാറത്ത് ഞാൻ വായിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ ആ ഇബാറത്ത് വായിക്കാനുള്ള ഒരു കാരണമുണ്ട് കാരണം ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ എന്താണ് അത് സാലിയങ്ങളുടെയും അമ്പിയാക്കളുടെയും ഖബറാണെങ്കിൽ കുഴപ്പമില്ല എന്ന് എന്നാൽ ഇവരൊക്കെ പറയുന്ന ഹാത്തിമത്തുൽ മുഹക്കഖീൻ എന്നൊക്കെ ഇവർ പേര് നൽകുന്ന ഇബ്നു ഹജറിൽ ഹൈത്തമി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അൽ അൽ കുബറയിൽ അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട് ചോദ്യം ഇതാണ് ചില ആളുകൾ പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ ഭാഗങ്ങൾ മാത്രം വായിക്കുകയാണ് സമയദൈർഘ്യം ലാ കാനത്തിൽ വൽ സമയ ദൈർഘ്യം ഒലമാക്കളുടെയും നേതാക്കളുടെയും വലിയ മഷാഹളുടെയും മയ്യിത്താണെങ്കിൽ

ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തബറുക്കിനു വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിലർ പറയുന്നു പക്ഷേ ഇതിൽ അവലംബിക്കാവുന്ന അഭിപ്രായം ഏതാണ് എന്ന ചോദ്യത്തിന് ഇമാം ഹൈതമി അറഹമത്തുല്ല നൽകിയ മറുപടി എന്താണ് അൽ നവവിയു ഇമാം നവബി തറപ്പിച്ച് പറഞ്ഞതുപോലെ അതാണ് ഇതിൽ അഥവാ അവലംബിക്കേണ്ടതായ കൗല് അതെവിടെയാണ് പറഞ്ഞത് മുഹദ്ബി ഷറഹുൽ മുഹദ്ബിൾ അതാണ് ഞാൻ ഉദ്ധരിച്ചത് സഹോദരങ്ങളെ മറ്റ് ഇയാൾ ഉദ്ധരിച്ച കുറെ എണ്ണത്തിലേക്ക് ഞാൻ പോവാതിരുന്നത് എന്തുകൊണ്ട് അത് ലഹത്തമി തന്നെ പറയുന്നുണ്ട് അങ്ങോട്ട് പോവരുത് എന്ന് അത് ശേഷം കാണാം എന്താണത് പൊതുശ്മശാനങ്ങളിൽ കബറ് കെട്ടിപ്പൊന്തിക്കുവാൻ പാടില്ലാത്തതാണ് അഥവാ കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തകർക്കപ്പെടണം ഇത് മുജാഹിദുകളുടെയോ സലഫുകളുടെയോ വാക്കുകളല്ല അവിടെ സാലിഹിങ്ങളുടെ ഖബർ അതേപോലെ തന്നെ ഉലമാക്കളുടെ ഖബർ എന്നോ ഹാദിമി ഒരു വ്യത്യാസവുമില്ല വമാഫിഖാ എന്നാൽ അൽ ഹാദിമിൽ ഇമാം ർക്ക ഹാദിമിൽ ഇതിന് വിപരീതമായ പലതും കാണാം അത് ദുർബലമായ അഭിപ്രായമാണ് അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല ഇമാം ഷാഫി റഹ്മുല്ലാഹിഅലിയുടെ ഖബറിൻ്റെ മേലെ ഉണ്ടാക്കിയ കുബ്ബയെ അതിനെ എത്രയെത്ര പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വഖഫാ ബി തസ്രീഹിം ഫി കുതുബിഹിം ഇൻകാറ അവരുടെ ഗ്രന്ഥങ്ങളിൽ അതിനെ എതിർത്തു എന്നത് തന്നെ ഈ വിഷയത്തിൽ ഏറ്റവും വ്യക്തമായ ആധികാരികമായ രേഖയാണ് അപ്പോൾ ഷാഫി മധഹബിലെ മുഴറ്റമതായ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെയും സാലിങ്ങളുടെയും ഖബറാണെങ്കിൽ കെട്ടിപ്പൊന്തിക്കാം സാധാരണക്കാരൻ്റെതാണ് കെട്ടിപ്പൊന്തിക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് ഷാഫി മധുഹബിലെ മുഴറ്റമതായ അവലംബിക്കാൻ പറ്റാവുന്ന വാദമല്ല മറിച്ച് ആരുടെ ഖബറാണെങ്കിലും അത് കറാഹത്താണ് അത് പൊതുസ്ഥലത്താണെങ്കിൽ പോലും കറാഹത്താണ് എന്നാൽ പൊതു പൊതുശ്മശാനത്തിലാണെങ്കിൽ അത് ഹറാമുമാണ് വല്ലവരും അവിടെ കുബ്ബ കുബ്ബെടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റുക എന്നത് തന്നെയാണ് ഷാഫി മധഹബിലെ അഭിപ്രായം അപ്പോൾ ആ ഒറ്റമതായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അതിന് വിപരീതമായി തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്ന് ഇബന് ഹജറുൽ ഹൈത്തമി പറഞ്ഞിട്ടുള്ള ആ തിരിഞ്ഞു നോക്കാൻ പാടില്ലാത്തടത്തിലേക്കാണ് ഈ സഖാഫി തിരിഞ്ഞു നോക്കിയിട്ടുള്ളത് അപ്പോൾ പറയൂ നിങ്ങൾ ഷാഫി മധഹബിലെ ശരിയായ അഭിപ്രായം പറഞ്ഞത് ആരാണ് അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കാരണം ഈ വ്യക്തിക്ക് സ്വന്തം മധു തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ അറിയില്ല ഇനി അറിയാത്തത് കൊണ്ടല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ ജനങ്ങളെ വഴിതെറ്റിക്കുവാനും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് അത്തരം ആളുകൾ സംവാദത്തിന് യോഗ്യമല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അതുതന്നെയാണ് അതേപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചു ഇമാം ഹബിയെ ഉദ്ധരിച്ചു ഞാൻ പറയട്ടെ ഇമാം ജഹബിക്ക് നിങ്ങളുടെ വാദമില്ല മരിച്ചവരോട് ഇസ്തിഹാസം നടത്താമെന്ന വാദം ഇമാം ജഹബിക്ക് ഇല്ലാത്ത കാലത്തോളം ഷെയ്ഖുൽ ഇസ്ലാം എബിൻ തേമിയ്ക്കില്ലാത്ത കാലത്തോളം നിങ്ങൾ ഉദ്ധരിച്ച പല പണ്ഡിതന്മാർക്കും മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അള്ളാഹു നൽകുന്നുണ്ട് അവരോട് എന്തും ചോദിക്കാമെന്നുള്ള വാദം ഇല്ലാത്ത കാലത്തോളം ഇനി അഥവാ വല്ലവരും വാദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും പിൻബലമില്ലാത്ത കാലത്തോളം അതൊന്നും നമ്മുടെ ചർച്ചയുമായി വരുന്നതല്ല നമ്മുടെ ചർച്ചയിലെ ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട ഭാഗം ഇതാണ് അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് വരിക കാരണം സാധാരണ പറയാറുണ്ട് ആ ആന പറക്കുന്ന കാറ്റിൽ ആടിനെ എന്ത് നോക്കാനാണ് ഇവിടെ ആന പറക്കുന്ന രൂപത്തിലുള്ള വാദമാണ് നിങ്ങളുടേത് മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാം അതിനെ എതിർത്തുകൊണ്ടാണ് ഇസ്ലാം കടന്നു വന്നത് ഞാൻ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അവനിൽ ഞാൻ മറ്റൊരാളെയും പങ്കു ചേർക്കുകയില്ല പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം വിബൽ ഘട്ടങ്ങളിലെ ഇസ്തിഹാസ അള്ളാഹുവിനോട് മാത്രം മക്ക മുഷിരിക്കുകൾ പോലും വിബൽ ഘട്ടത്തിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നിരിക്കെ അതിൽ നിന്നെല്ലാം വിപരീതമായിട്ടുള്ള ഇസ്ലാമിന് പരിചയമില്ലാത്ത പ്രവാചകന്മാർക്ക് പരിചയമില്ലാത്ത സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത അഖ്ലുസുന്നി വൽ ജമാഅത്തിൻ്റെ അറ്റമദീങ്ങളായ പണ്ഡിതന്മാർക്ക് പരിചയമില്ലാത്ത ഈ പുത്തൻവാദം അതിൻ്റെ തെളിവവിടെ അതിനാണ് ആദ്യം തെളിവുദ്ധരിക്കേണ്ടത് കാരണം അത് ഏറ്റവും വലിയ ഷിർക്കാണ് ആ വലിയ ഷിർക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള അതിൻ്റെ താഴെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചാൽ ഒരാളോട് കുറിച്ചും നമസ്കാരത്തിലെ സുജൂദിനെ കുറിച്ചുമുള്ള ഒരു ചർച്ച വരുന്നു എന്ന് വിചാരിക്കുക എന്നാൽ ആ വ്യക്തി നമസ്കരിക്കാൻ വുളു ആവശ്യമില്ല വുളു ഇല്ലാതെ നമസ്കരിക്കാമെന്ന് വാദിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അയാളോട് ആദ്യം ചർച്ച ചെയ്യേണ്ടത് എന്താണ് നമസ്കാരത്തിന് വുളു നിർബന്ധമാണ് എന്ന കാര്യമല്ലേ ഇല്ല എങ്കിൽ ഈ കുറിച്ചും മറ്റൊക്കെ നമ്മൾ പറഞ്ഞ് സ്ഥാപിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്താലും വുളു എടുക്കാതെ നമസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാൾ ബാക്കി വിഷയങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിച്ചാലും അയാളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ എന്നതുപോലെ തന്നെയാണ് മറ്റു വിഷയങ്ങൾ ഇവിടെ ഉദ്ധരിക്കപ്പെട്ട ഏതെല്ലാം സംഭവങ്ങളുണ്ടോ ഖബറിൻ്റെ അടുക്കൽ പോകുന്നത് ഖബർ സിയാറത്ത് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഹക്ക് ബറക്കത്ത് ഇതെല്ലാം തന്നെ അതിൻ്റെ പരിധി ബിദത്ത് അതല്ലെങ്കിൽ ചെറിയ ഷിർക്ക് ഷിർഖുൻ ഹഫീ തുടങ്ങിയ ഹറാമ് തുടങ്ങിയ പരിധികളിൽ വരുന്നതാണ് പക്ഷേ അതിനേക്കാൾ വലിയ വാദമാണ് ഇവർ വാദിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം അങ്ങനെ വാദിച്ചാൽ ബാക്കിയുള്ളതെല്ലാം പോയില്ലേ അതുകൊണ്ട് ഇതിനാണ് തീരുമാനം ഉണ്ടാവേണ്ടത് ഇതിനാണ് തീരുമാനം അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ തർക്കവിതർക്കങ്ങൾ നടത്തുക ഗണ്ഡന മണ്ഡലങ്ങൾ നടത്തുക സംവാദം നടത്തുക വാദപ്രതിവാദം നടത്തുക അങ്ങനെയുള്ള ചിന്താഗതിയുമായി നിൽക്കുന്ന ഒരാളല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആാനിൽ നിന്നും സ്വഹിഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് സാധിക്കുന്നത്ര തൗഹീദും സുന്നത്തും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സംവാദത്തിനുണ്ടോ വാദപ്രതിവാദത്തിനുണ്ടോ ചർച്ചക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് ചാടിക്കയറി അതിലൊക്കെ ഇടപെട്ട് അങ്ങനെ ഒരു ഹരമാക്കുന്ന ടീമിൽപ്പെട്ട ആളല്ല ഞാനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വാദിക്കുന്ന വാദം ശരിയാണെങ്കിൽ ഈ ജനങ്ങൾക്കത് വിശദീകരിച്ചു കൊടുക്കുക അതിന് തെളിവില്ലായെങ്കിൽ ഈ ഷുർക്ക് പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിച്ച് ജനങ്ങളോട് മാപ്പ് പറയുക അള്ളാഹു സുബാനഹു വഹ അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്നുള്ള ഈ വാദങ്ങൾ ഒഴിവാക്കുക അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇല യോമിൽ ഖിയാമ നാൾ വരെ എൻ്റെ ഈ വാദത്തിന് എൻ്റെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഹുസൈൻ സഖാഫിക്കെന്നല്ല ഒരാൾക്കും സാധ്യമല്ല കാരണം അത് അള്ളാഹു സുബാനുത്താല പറഞ്ഞതാണ് അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ നിങ്ങൾ കണ്ടോ അവരെന്തെങ്കിലും ആകാശഭൂമികളിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ ഈ നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ പൂർവികമായ ഏതെങ്കിലും ഒരു ഗ്രന്ഥമോ ഇൽമിന്റെ ഒരു അസാറത്തെങ്കിലും കൊണ്ടുവരുമെന്നാണ് അത് സാധ്യമല്ല എന്നാണ് അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നത് അള്ളാഹുവിന് പുറമെയുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവർക്ക് യാതൊരു ബുർഹാനുമില്ല എന്നാണ് അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നത് അതുകൊണ്ട് തന്നെ കിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഉത്തരം നൽകുക സാധ്യമല്ല അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവ് ഖുറാനെന്നോ ഹോ ോ കൊണ്ടുവരാന് സാധ്യമല്ല അതുകൊണ്ട് മർമ്മം അവിടെയാണ് ഈ മർമ്മത്തിൽ നിന്ന് തെറ്റിപ്പോകുവാൻ അനുവദിക്കുകയേയില്ല എന്ന് മനസ്സിലാക്കുക കാരണം അതാണ് മർമ്മ പ്രധാനമായ വിഷയം അതിനപ്പുറത്ത് മറ്റൊരുപാട് വിഷയങ്ങളിലേക്ക് ചർച്ച നീട്ടിക്കൊണ്ടുപോയി രക്ഷപ്പെടാമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട എന്നിട്ടും ഞാൻ ആ വിഷയങ്ങളിലേക്ക് പോയത് ഇവിടെ സംവാദത്തിന് വെല്ലുവിളിച്ച് വ്യക്തിക്ക് ഈ വിഷയത്തിലുള്ള യോഗ്യത എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാൻ പ്രിയ സഹോദരങ്ങൾ ശ്രമിക്കണം ശ്രദ്ധിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു വസല്ലാഹു വസ്ലമാല നബീന മുഹമ്മദീൻ അലി വസഹബി അജ്മീൻ വലഹമ്മദുല്ലാഹി റബിലാലമീൻ